ദാസ് എന്നാണ് ഞാൻ കുണ്ടന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് ഫിദ ഞാൻ എസ് എൻ എസ് ടി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ ഇന്ന് പറയ സമുദായത്തിലെ അനുഷ്ഠാന കലയായ ധാരികവധം എന്ന കലയെക്കുറിച്ച് അറിയാനാണ് ഇവിടെ വന്നത് ഇത് വേലായുധേട്ടൻ പഴയ തലമുറയിൽ നിന്നും ധാരികപദം എന്ന അനുഷ്ഠാന കലയെക്കുറിച്ച് നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാം ധാരികപദം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനപ്പന്മാരായിട്ട് കൊണ്ട് നടത്തിയിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പഴയ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാഴ്ചത്തോളം വ്രതമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇതിന് ഒരുങ്ങുന്നത് ധാരികപദത്തിൻ്റെ കഥ എന്താണ് ഈ ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയ ധാരികൻ പല പല അക്രമങ്ങളും ക്രൂരതകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു സ്ത്രീക്കാണ് ഇയാളെ കൊല്ലാൻ കഴിയുള്ളൂ ഇദ്ദേഹത്തെ ധാരികനെ കൊല്ലാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഈ കാളി ജന്മമെടുക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ധാരിക വധം എന്നറിയപ്പെടുന്നത് ധാരികത്തിനുള്ള വേഷവിധാനങ്ങൾ അരവടം എന്ന് പറയുന്ന ഒരു സാധനം കാലിൽ ചെലമ്പ് കയ്യിൽ വഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മുളമ്പുളി കൊണ്ട് നെയ്തെടുത്ത ഒരു കിരീടം എന്ന് വെച്ചാൽ കാളിമുടി എന്ന് പറയും പിന്നെ വാള് ഇതൊക്കെയാണ് എൻ്റെ വേഷവിധാനങ്ങൾ ഇത് ഏത് സമയത്താണ് ഈ കല ചെയ്യുന്നത് ഇതിൻ്റേതായ സമയം എന്ന് വെച്ചാൽ പകൽ അവസാനിക്കുന്നതും രാത്രി തുടങ്ങുന്നതിൻ്റെ മുമ്പേ ആയിരിക്കും ഈ കല അവതരിപ്പിക്കുന്നത് നാടൻ കലകളെക്കുറിച്ചും അനുഷ്ഠാന കലാരൂപങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പുതിയ തലമുറയാണിവർ നമുക്ക് ഇവരോട് ചോദിക്കാം ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ വയലി ഈ കലാരൂപങ്ങളെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വയലി എന്ന് പറയുമ്പം ശരിക്കും വയലിൻ്റെ ദേവതയാണ് വയലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2004 ഈ നാടൻ പാട്ടുകളെക്കുറിച്ച് നാടൻ കലകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് വയലി രൂപീകരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പം ധാരികപദം കുടച്ചോഴി പിന്നെ അതുപോലെ മുണ്ടിയൻ മുക്കൻ ചാത്തൻ പോലുള്ള ഒരുപാട് കലാരൂപങ്ങളെ നമുക്ക് അതും മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ കൂടുതലായി പഠിച്ച് അതിനെ പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒട്ടനവധി ഡിഫറൻ്റായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഡിഫറൻ്റായിട്ടുള്ള രീതികളിൽ ഈ ധാരികൻ കാളി സങ്കല്പം കൊണ്ട് നടക്കുന്നുണ്ട് വലിയൊരു സ്റ്റോറി ബേസ്ഡായിട്ടുള്ള ഒരു ആർട്ട് ഫോം ഒരു പക്ഷെ പറയ സമുദായത്തിൽ വേറെ ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു ഈ പാട്ടിനൊരു കഥയാക്കി പറയാമോ പാട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ധാരികൻ്റെ തല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭൂതഗണങ്ങളും ദൈവഗണങ്ങളും എല്ലാം കൂടി പറയുകയാണ് കൊണ്ടുവരികടോ കൊണ്ടുവരികടോ ലതിരൻ തിരു തല കൊണ്ടുവരും അങ്ങനെ ധാരികൻ്റെ ഓരോ സ്വഭാവത്തെയും അതിൽ വർണ്ണിക്കുന്നു രണ്ട് തരത്തിലാണ് ആ പാട്ടിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് രണ്ട് പാട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ആദ്യത്തെ പാട്ടിൻ്റെ പോഷനെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാളിയെ സൃഷ്ടിക്കുന്നതിൽ കാളിക്ക് തൻ്റേതായിട്ടുള്ള ഓരോ അംശങ്ങളും ദൈവികപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവങ്ങൾ ദേവഗണങ്ങൾ കൊടുക്കുമ്പം ഓരോ അംശങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടും അങ്ങനെ ഒരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാമത് ധാരികനെക്കുറിച്ച് ധാരികൻ്റെ ഇന്ന ഭാഗങ്ങൾ കയ്യിൻ്റെ കയ്യടി വയറ് അതുപോലെ തന്നെ കയ്യ് കാല് അങ്ങനെ എന്തെങ്കിലും അത് കൊണ്ടുവരികടോ എന്നുള്ളതാണ് ഫസ്റ്റ് പോർഷനിൽ രണ്ടാമത്തെ പോർഷനാണ് ശരിക്കും രണ്ടാമത്തെ ഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ധാരികൻ്റെ കോട്ടയിൽ ധാരികൻ പറന്ന് കാളിയാറ് കോട്ടയിൽ കാളിയും പറന്ന് ധാരികനും കാളിയും കൂടി ലണപണക്കമായി അവിടുന്ന് അങ്ങനെ യുദ്ധത്തിലേക്ക് മാറുന്നു
ആ യുദ്ധത്തിൽ ദാരികൻ്റെ കോട്ടയിൽ നിന്നും ദാരികൻ ഓടുകയാണ്. കാളി വെല്ലു വിളിക്കുന്നു, ദാരികൻ ഇറങ്ങി വരുന്നു. ആ യുദ്ധത്തിൻ്റെ ഒരു ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ദാരികൻ ഓടി മറയുന്നുണ്ട്. അവസാനം ഈ കുട്ടാളൻ പാടത്ത് എത്തിയിട്ടാണ് ദാരികനെ നിഗ്രഹിക്കുന്നത്. അച്ഛൻ്റെയും മൂത്ത തലമുറയിലെ ആളുകൾക്കൊക്കെ ഇപ്പോൾ പലരും മരണപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ അടുത്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി പഠിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വശങ്ങളെ ചെയ്യാനും ഈ ഒരു തലമുറയിൽ വയലി നാടൻ പാട്ട് അല്ലെങ്കിൽ നാടൻ കലാസംഘത്തിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കിപ്പം പറയാനുള്ളത് ഇപ്പോൾ കണ്ണൻ, ശരത്ത് ഇവരൊക്കെ ഈ തലമുറയിലത്തെ എൻ്റെ തലമുറയിൽ പെട്ടിട്ടുള്ള ഒരു പക്ഷേ ഞങ്ങൾ പഠിച്ചതിന് ശേഷം വീണ്ടും പകർന്നു നൽകിയിട്ടുള്ള ആളുകളാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന ഇത്തരം കലാരൂപങ്ങൾ, അവയെ സംരക്ഷിക്കുന്ന വയലിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരോടൊപ്പം ഞങ്ങളും